പ്രശസ്ത ഫുഡ് ബ്ലോഗറുടെ ഹോസ്പിറ്റൽ ഫുഡ്. വെൽക്കം ടു തേർമൽ ഫാമിലി. തേർമൽ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്മനയിലും തുടക്കത്തിൽ എൻ്റെ ഹസ്ബൻഡും പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോസ്പിറ്റലിലെ ഒരു ഫുഡ് ബ്ലോഗാണ്. ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിലെ കാവേരി ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയത്. അയൺ കുറവായിരുന്നു, വൈറ്റമിൻ ബി 12 കുറവായിരുന്നു, വൈറ്റമിൻ ഡി കുറവായിരുന്നു, പിന്നെ മെയിനായിട്ട് നമ്മൾ ബ്ലഡിലെ HB 6.6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തലവേദനയും ഛർദിയായിട്ടാണ് ഞാൻ രാത്രിയിൽ ഒരു 8:30 ഹോസ്പിറ്റലിൽ വന്നത്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തു. ഇത് ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്, ഇത് സെക്കൻഡ് ഡേ ബ്രേക്ക്ഫാസ്റ്റാണ്. ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരമാണ് എനിക്ക് ഫുഡ് റൂമിൽ വന്നിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഡേ ഉപ്മാവ് ഉണ്ടായിരുന്നു, പച്ചക്കറിയൊക്കെ ഇട്ടൊരു യെല്ലോ കളറിൽ ഉപ്മാവ്, സാമ്പാർ, ചട്നി, ഇതൊക്കെ ഒരു കർണാടക സ്റ്റൈൽ തന്നെയായിരുന്നു. പിന്നെ എഗ് ബൈറ്റ്, ഫ്രൂട്ട് ബൗള്, ഇതായിരുന്നു രണ്ടാമത്തെ ദിവസം. പിന്നെ ഒരു 11 ആകുമ്പോൾ ഒരു സൂപ്പ് വരും. ഫസ്റ്റ് ഡേ ഒരു വെജിറ്റബിൾ സൂപ്പായിരുന്നു, സെക്കൻഡ് ഡേ അത് പാലക്കിൻ്റെ സൂപ്പാണ്. രാവിലെ 6 ഒരു കോഫി വരും, പക്ഷെ ഞാൻ കോഫി കുടിക്കാറില്ല. ഇത് ഫേസ്റ്റ് ഡേ മീൽസാണ്, രസവും സാമ്പാർ ഇതെല്ലാം കർണാടക സ്റ്റൈലാണ്. ഒരു ഡയറ്റ് ചാർട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഫുഡ് വന്നിരുന്നത്. പിന്നെ അവരുടെ ചോരക്കയോ എന്തൊക്കെയോ ഇട്ടൊരു കറി, ഒരു റൊട്ടി കാണും, കുറേ ചോറും ഫ്രൂട്ട് ബൗളും, അതുകൂടാതെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒരു ബൗളും കേർഡും, ഇതൊക്കെ ഉച്ചയ്ക്ക് വരുന്നതാണ്. ഈ ലഞ്ചിന് വന്നതുപോലെ തന്നെയാണ് ഡിന്നറിനും ഫസ്റ്റ് ഡേ രാത്രി തന്നത്. പക്ഷേ തൈരിന് പകരം 1 പാലും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുടിക്കാൻ നമുക്ക് മിനറൽ വാട്ടറിൻ്റെ ഒരു ബോട്ടിലും കൂടെ കൊണ്ടുവരും. ഇത് സെക്കൻഡ് ഡേ ലഞ്ചാണ്. ഒരു പനീർ കറി ഉണ്ടായിരുന്നു, ദാലുണ്ടായിരുന്നു, പിന്നെ ചെനാദാലും പാലക്കും അതുപോലെ തന്നെ ചൊരക്കയൊക്കെ ഇട്ട വേറൊരു കറിയും, കുറേ ചോറും, ഒരു വലിയൊരു ചപ്പാത്തിയും എഗ് വൈറ്റും, അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾ എല്ലാം കൂടെ ഉള്ളൊരു ബൗളും. ഇതുപോലെ തൈരിൻ്റെ ഒരു ബൗളും ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ കോഫിയോ ടീയോ ഒന്നും എടുക്കാത്തത് കൊണ്ട് ജ്യൂസാണ്. ആദ്യത്തെ ദിവസം നമ്മുടെ പോമഗ്രനേറ്റ്, അനാർ, അതായത് നമ്മുടെ മാതള നാരങ്ങയുടെ ഒരു ജ്യൂസായിരുന്നു. രണ്ടാമത്തെ ദിവസം പൈനാപ്പിൾ ജ്യൂസാണ്. രാത്രിയിലാണ് ഞാൻ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞല്ലോ. ആ ദിവസവും പിറ്റേ ദിവസം ഒരു ഫുൾ ഡേയും, അതിൻ്റെ പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. ഇതായിരുന്നു എൻ്റെ റൂം 221. അഡ്മിറ്റായി അന്ന് രാത്രിയിൽ തന്നെ 1 ബ്ലഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് അടുത്ത യൂണിറ്റ് കയറ്റിയത്. അപ്പോഴത്തേക്ക് എൻ്റെ HB കൗണ്ട് 6.6 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി. ഞാൻ ഇടയ്ക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നോക്കി, അവിടെ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, വിസിറ്റേഴ്സിനെ ഒന്നും അങ്ങനെ അലോ ചെയ്തിരുന്നില്ല, അധികം ആളുകളൊന്നും അങ്ങനെ പോവുകയോ ഒന്നും ഇല്ലാതെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ആയിരുന്നു. പിന്നെ നമുക്കൊരു ബൈസ്റ്റാൻഡർ കൂടെ, അതിൻ്റെ ഹസ്ബൻഡ് ബൈസ്റ്റാൻഡറായിട്ട് ഒരാളെ നമുക്ക് റൂമിൽ നിർത്താം. നമ്മൾ ഇറങ്ങിയ കോറിഡോറിൻ്റെ 2 കർണാടകയിലെ പ്രശസ്തമായ ടെമ്പിൾസും കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഞാനതൊക്കെ വായിച്ച് കുറച്ച് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. 1 കയറിയപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. നല്ല നീറ്റായിരുന്നു ഹോസ്പിറ്റലും ബാത്റൂമും എല്ലാം. എൻ്റെ കട്ടിലിനോട് ചേർന്ന് താഴ്ന്നു കിടക്കുന്ന ആ സോഫ കം ബെഡിലായിരുന്നു 2 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബൈസ്റ്റാൻഡർ ജീവിതം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെന്ന ദിവസം രാത്രിയിലും പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷവുമാണ് 2 ബ്ലഡ് കയറ്റിയത്. ഒരു 3-4 hours, അതായത് ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ് ഒരു യൂണിറ്റ് ബ്ലഡ് ശരീരത്തിലേക്ക് കയറ്റിയത്.
അതിനുശേഷം അവർ ഡ്രിപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു, രണ്ട് ഡ്രിപ്പ് കയറി. ഇനി നമുക്ക് പല്ല് തേക്കാനുള്ള ബ്രഷ്, പേസ്റ്റ്, ചീപ്പ്, സോപ്പ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ, ഷാംപു, ടാൽക്കം പൗഡറൊക്കെ അടങ്ങിയ ഒരു കിറ്റ് തരുന്നതാണ് അവിടെ നിന്ന്. സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫുകളായിരുന്നു, മലയാളികളല്ലെങ്കിലും നന്നായി മലയാളം പറയുന്നവരായിരുന്നു ഇവരെല്ലാം. ഇങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ആകുകയാണ്. ബാഡ്ജും യൂണിഫോമും ഒക്കെ ഊരി വെച്ചു. റൂമിനോടും നമ്മൾ ഫുഡ് കഴിച്ച ടേബിളിനോടും ഒക്കെ ബൈ പറഞ്ഞു. അങ്ങനെ രണ്ട് രാത്രിയും രണ്ട് പകലും കഴിഞ്ഞ് നമ്മൾ കാവേരി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത്. അങ്കിത്തിനെ അവിടെ തന്നെയാണ് നിർത്തിയിട്ട് വന്നത്, കാരണം ഹോസ്പിറ്റലിൽ കുട്ടികളെ ഒന്നും കൊണ്ടുവരുന്നത് അത്ര സേഫ് അല്ലല്ലോ. അപ്പോൾ അവൻ വീഡിയോ കോളൊക്കെ വിളിച്ചു. കസിൻസൊക്കെ ആയിട്ട് അവൻ ഹാപ്പി ആയിട്ടിരിക്കുകയാണിപ്പോൾ. ചെറിയൊരു സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അതൊന്നും അവനത്ര പ്രശ്നമായില്ല. മഴയും ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. എൻ്റെ വ്ലോഗുകളിൽ കൂടുതലും കഴിക്കാനെടുക്കുന്ന ഭക്ഷണമാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാറ്. എൻ്റെ വ്ലോഗുകളിൽ ഞാൻ കൂടുതലും കഴിക്കാനെടുക്കുന്ന ഭക്ഷണമാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവരും ഡൗട്ട് വരും, ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും ശരീരത്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന്. അത് തന്നെയാണ് എൻ്റെയും സംശയം. എന്തായാലും ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ഡയറ്റ് ചാർട്ടും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. എന്നിട്ടൊരു 6 മന്ത്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും സക്സസ് ആണോ അല്ലയോ. ഇതിൻ്റെ കൂടെ ഓൾട്ടർനേറ്റീവ്സ് വൈറ്റമിൻ B12 ഇഞ്ചെക്ഷനും ഉണ്ട്. എനിക്ക് ശരിക്കും അയൺ ടാബ്ലറ്റ്സ് അലർജിയാണ്, എനിക്ക് കുറേ മെഡിസിൻസിനോട് അലർജിയുണ്ട്. അപ്പോൾ ആഹാരം വഴി മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.